ഹായ് ഫ്രണ്ട്സ്, നാട്ടറിവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചേന, ചേമ്പ്, തക്കാളി എന്നിവ കൃഷികളൊക്കെ വിട്ടു. ഇന്നത്തെ വീഡിയോയിൽ റബ്ബർ കൃഷിയെ കുറിച്ചുള്ളതാണ്. റബ്ബറിന്റെ വളപ്രയോഗം, റബ്ബർ എങ്ങനെയാണ് നടന്നത്, അത് വെട്ടുന്ന രീതികള്, പിന്നെ ഷീറ്റ് അടിക്കുന്നത് എങ്ങനെ, അത് ഷീറ്റ് ആക്കുന്നത് എങ്ങനെ, ഉറയൊഴിക്കുന്നത് എങ്ങനെ എല്ലാമാണ്. ഈ റബ്ബർ തോട്ടത്തിൻ്റെ ഉടമയോട് തന്നെ ചോദിച്ച് റബ്ബറിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. എൻ്റെ പേര് മണിക്കുട്ടൻ. മണിക്കുട്ടൻ, ഇപ്പോൾ നമ്മൾ ഈ റബ്ബർ നടുന്ന രീതിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാവും. റീപ്ലാന്റ് ചെയ്യുന്നതാണെങ്കിൽ റീപ്ലാന്റ് ചെയ്തതിൻ്റെ കുറ്റി പറിച്ച് നടുന്ന ഏറ്റവും ഉചിതമായിരിക്കും. അത് ലെവല് ഭൂമിയാണെങ്കിൽ അത് മൂന്നടി കുഴിയെടുത്ത്, സമയത്തിൽ മൂന്നടി കുഴിയെടുത്ത് അതെടുത്ത്, അത് ഇപ്പം മഴ വെയിലൊക്കെ നല്ലതാണ്. അതിൻ്റെ പിന്നെ അത് മേന്മണ്ണ് ചെത്തിയെടുത്ത് അടിയിലിട്ട് നിറച്ച് റൗണ്ട് ഇട്ട് മൂടുക, റൗണ്ടാക്കി ഒരു തടം പോലെ ആക്കുക. അപ്പോൾ അത് ഒരു തടവായിട്ട് കിടക്കുകയും ചെയ്യും. ലെവല് ഭൂമിയിലേ പറ്റൂ. ആ തടത്തിൻ്റെ അകത്ത് നമുക്ക് ഈ വളങ്ങളും ഒക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ റബ്ബർ വയ്ക്കുന്നത് ഒരു തട്ട് അല്ലെ രണ്ട് തട്ട് അല്ലെ, അത് മൂത്തതായിരിക്കണം, തിളിരായിരുന്ന് തിളിരായത്. ആ തിളിരായാൽ അത് ചീക്കലുണ്ടാവും. ചീക്കലുണ്ടാവും. ആ അത് തണ്ട് മൂത്തതായിരിക്കണം. മൂത്ത് നോക്കി തിരഞ്ഞെടുക്കണം. ആ മൂത്ത് നോക്കി തിരഞ്ഞെടുക്കണം. തിരഞ്ഞെടുത്ത് ഒന്നല്ല രണ്ട് തട്ട് ഇല അതിൽ കൂടുതലായരുത്. അത് വെച്ച് കഴിഞ്ഞിട്ട് അത് വളമൊക്കെ ഇട്ട് കഴിയുമ്പം തട്ടടുത്ത് സ്റ്റെപ്പ് എടുക്കും. അതാണ്ട് തിളിരില്ലാത്തതാണല്ലേ പെട്ടെന്ന് മൂത്ത ഇല നോക്കി നമ്മൾ എടുക്കാവുള്ളൂ. എടുക്കാവുള്ളൂ. ഓക്കെ, അതാണ് അതിന്റെ വിശേഷം. പിന്നെ അത് കുഴി കുത്തി എങ്ങനെ, എത്ര അടി താക്കണം? അത് മൂന്നടി കുഴിയാണ് ഞങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. ഈ കാറ്റും ഒക്കെ അല്ലേ, അപ്പം കുറച്ച് ആഴം കൂടുതൽ വേണം. അപ്പൊ മൂന്നടി സമയം, മൂന്നടി താഴണം. ആ സമയത്തിൽ എടുക്കുക. നേരത്തെ അപ്പം ഇപ്പൊ ഇറ്റാച്ചി അങ്ങനെ വെച്ചാലേ എടുക്കും? നേരത്തെ ആൾക്കാരെ വെച്ചാലും ഞങ്ങള് നേരത്തെ ഇതൊക്കെ വെച്ചിട്ടുള്ളത്. നമ്മള് സ്വന്തമായിട്ട് അത് കുഴി വെട്ടി എടുക്കുകയായിരുന്നു. ആൾക്കാരെ ഇറ്റാച്ചിയൊക്കെ വന്ന ആദ്യം എടുക്കുന്നത്. അപ്പൊ മൂന്നടി താഴ്ച എത്ര അടി വീതി വേണം? സമചതുരം. സമചതുരത്തി മൂന്നടി താഴ്ചയില് സമചതുരം മൂന്നടി വീതിക്ക് എടുക്കുന്നത്. മൂന്നടി വീതിക്ക് തന്നെ എടുക്കണം. എടുക്കണം. ഇത് തമ്മിൽ എത്ര അകലങ്ങളുണ്ട്? ഇപ്പൊ ഈ റബ്ബറുകൾ തമ്മിലേ, ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ എത്ര അകലം, അകലത്തിൽ അനുസരിച്ചാ വെക്കുന്നേ റബ്ബർ? ഇത് ഞാൻ വെച്ചിരിക്കുന്നത് 12-14. 12-14. 12-16 ഏറ്റവും അകലത്തിൽ വെക്കുന്നതാണ് ഏറ്റവും ഉചിതം. അന്നേരം ഒരു ഒരു ഏക്കറിൽ ഇപ്പൊ എത്ര എണ്ണം വെക്കാൻ പറ്റും? ഒരേക്കറിൽ ഒരു 10 അകലം വേണം. അകലം ഇല്ലാതെ അകലം ഉണ്ടായാലേ പക്ക ഉണ്ടാവുള്ളൂ. പക്കെന്ന് പറഞ്ഞ ശകരങ്ങൾ അല്ലേ, ഇങ്ങനെ എങ്ങും തട്ടാതെ. ആ കാരണം അതിന് പക്ക ഇല ഒക്കെ ഉണ്ടെങ്കിൽ അതിന് പാല് കിട്ടുള്ളൂ. കാലുകളുണ്ട്, ഏരങ്ങൾ ഉണ്ടെങ്കിൽ പാല് കിട്ടുള്ളൂ. ഇനത്തിൽപ്പെട്ട വെക്കുന്ന പറഞ്ഞ അത് ഇനി ഞാൻ വെച്ചിരിക്കുന്ന 105 ജി ടി വണ്ണുണ്ട്. അത് ഇത് രണ്ടിനും നല്ല പട്ടകനമുണ്ട്. അതിന്റെ ഗുണവത പട്ടക്കനമുണ്ട്. ആ പട്ടക്കനമുണ്ട്. ആ പട്ടക്കനം ഉണ്ടെങ്കിൽ 90-16 എന്ന് പറയുന്ന തീർത്ത് കട്ടിക്കുറവാ. പട്ടയ്ക്ക് കട്ടിക്കുറവാ. ആ അതുപോലെ തന്നെ കൊഴുപ്പ് കുറവാ പാലിന്. BRC കിട്ടണമെങ്കിൽ 105 ഏറ്റവും ഉചിതം. പാലിന് കൊഴുപ്പ് കൂടുതൽ കിട്ടണ നല്ല കറയും കിട്ടും. ഇപ്പോഴും കിട്ടും. ഇപ്പോഴും ഈ തൈ കിട്ടാനുണ്ടോ? ഇപ്പോഴും കിട്ടാനുണ്ട്. അപ്പൊ അത് വേണമെന്ന് പറഞ്ഞാൽ അത് കിട്ടും. ഇപ്പൊ എല്ലാം പുതിയ പുതിയ കൂടുതൽ ഉത്പാദനം കിട്ടുന്നതിലൊക്കെ അല്ലേ ആൾക്കാർ മാറിയിരിക്കുന്ന. ആ കൂടുതൽ കറ കിട്ടുന്നതിൽ, കറ കിട്ടുന്നതിനാണ് ആൾക്കാർ മാറിയിരിക്കുന്നത്. അളവ് കൂടുതൽ കിട്ടും. എന്നാലും ഇത് ഒരു ചിരട്ട പാലൊക്കെ കിട്ടുമോ? ഒരെണ്ണം കിട്ടും. ഇത് 6 ലിറ്ററിന്റെ. ഇത് നിറ കിട്ടുന്ന, ഇത് നിറ കിട്ടും. ഒരു പ്രാവശ്യം കിട്ടും. ആ ഇത് നിറ കിട്ടുന്ന, ഇത് G1 ഇത് അങ്ങപ്പുറത്തെ അതൊക്കെ 105. ആ ഈ G1 എന്ന് പറയാ അതിന്റെ തടി നല്ല വണ്ണമായിരിക്കും. തടി നല്ല ഭാവിക്ക് ഇത് കൂടെ മറിക്കുന്ന സമയത്താണ് പൈസ കിട്ടും. പൈസ കിട്ടും. വിൽക്കുന്ന സമയത്ത് പൈസ കിട്ടും. വെക്കാൻ പറ്റുമോ? തണലുള്ള ഷെയ്ഡും ഒക്കെ കൂടെ ഉള്ളിടത്തൊക്കെ പക്ക ഉണ്ടാക്കാൻ പാടാ.
ഷേഡുള്ളടത്ത്. അപ്പൊ അതിന്റെ പക്കമുള്ളടത്ത് ആണെങ്കിൽ ഉള്ളടത്താണെങ്കിൽ നല്ലപോലെ പക്കാവും, പക്കാവുമ്പോ ഇല ഇഷ്ടം പോലെ ആവും, അതിന് നല്ലപോലെ വറയും കിട്ടും. വെയിലുള്ളടത്ത് തന്നെ വെക്കണം, നല്ല വെയിൽ ഷേഡൊന്നും വൃക്ഷങ്ങളൊന്നും ആകാൻ പാടില്ല, ആകാൻ പാടില്ല. മൂന്നടുത്ത ആഴ്ച അത് മൂടുക, മൂടുക, മൂടി അവിടെ ഇടുക. ആ മണ്ണ് മഴയൊക്കെ ഒന്ന് കൊണ്ടൊന്ന് ഇരിക്കുന്ന നല്ലതാ, അല്ലെങ്കിൽ ഇരുത്തുണ്ടാകും. മഴ പെയ്യുമ്പോ ഈ മണ്ണ് ഇരിക്കുമല്ലേ കീഴോട്ട്, കീഴോട്ട് ഇരിക്കും. അപ്പൊ മണ്ണ് ഒന്ന് രണ്ട് മഴയൊക്കെ ഉള്ളുന്നത് നല്ലതാക്കും. അത് കഴിഞ്ഞിട്ട് വെക്കുന്ന ഏറ്റവും മൂന്നടി താഴ്ച ഉള്ളതുകൊണ്ട് മണ്ണ് ചിലപ്പോ ഇരുത്തുണ്ടാകും. കൈ വെച്ചു പിന്നെ മണ്ണ് ഇരുന്നു, അപ്പം വേരെല്ലാം അതിന്റെ മുകളിൽ മണ്ണിരിക്കും, മണ്ണിരിക്കും. ഇതിന് എത്ര നാള് കൂടുമ്പോഴാണ്, എത്ര നാള് നമുക്ക് വെട്ടാം? ഇത് എത്ര വർഷം കൂടി വെച്ചു കഴിഞ്ഞാൽ, വെച്ചു കഴിഞ്ഞാൽ അഞ്ചാം വർഷം വളമൊക്കെ ഇട്ട്, ശരിക്കും വളമിട്ടൊക്കെ പണിയാണെ അഞ്ചാം വർഷം വെക്കുന്നത് ജൂൺ മാസത്തിലാണ് പ്രത്യേക. കാരണം മഴയുള്ള സമയത്തെല്ലാം വെക്കാൻ പറ്റില്ല, വേനൽക്കത്ത് വെക്കാൻ പറ്റില്ല. മഴ വെക്കാന്ന് വെച്ചാൽ ഈ കൂടെ ഒന്നും ഇളകിയാൽ തന്നെ ഉണങ്ങത്തില്ല മഴയുള്ള സമയത്താണെങ്കിലേ വെക്കുന്ന. വേനലാണെങ്കിൽ ഇത് കൂടെ എങ്ങനെയും ഒന്ന് ഇളകുകയോ എല്ലാം ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് റബ്ബർ ഉണക്കൽ വരും, ഉണക്കല് വരും. അതുകൊണ്ട് മഴക്കാലത്താണ് വെള്ളം തട്ടി ചീക്ക ചൂട് ഇത് വെച്ച് ചൂട് നല്ല ഉറപ്പിച്ച് വെക്കണം, നല്ല ചവിട്ടി നല്ല മണ്ണ് കൊള്ളിച്ച് വെക്കണം. ആ തടത്തിൽ നല്ല കൊള്ളിച്ച്, കാരണം കുഴി എടുത്തുകൊണ്ട് നമ്മുടെ ആ കൂടയുടെ നീളം അനുസരിച്ച് കുഴി എടുക്കുക. കുഴി എടുത്തിട്ട് മുടിയൻ്റെ കഴിഞ്ഞിട്ടേ അത് കുഴി എടുത്തിട്ട് അത് ആ കൂടെ ലെവലെ മണ്ണ് നിക്കത്തക്ക പരുവത്തിൽ ആ പരുവത്തിന് മണ്ണിട്ട് അതിന്റെ തണ്ടിന്റെ ചില അടിയുടെ തണ്ടിന്റെ ആവത്തിൽ മണ്ണിട്ട് ബഡ് ഇത് ബഡ് മുകളിൽ നിക്കണം, മേള് നിക്കത്തക്ക രൂപത്തിൽ വേണം, വേണം വെക്കാൻ. അടി തീർത്ത് നല്ലപോലെ ബഡ് മൂടരുത്, ബഡ് മൂടാതെ അതിന്റെ താഴെയായിട്ടാണ് വെച്ചത്. പിന്നെ അത് ആ റൗണ്ട് ഒന്ന് കൊണ്ട് ആ കുഴി കംപ്ലീറ്റ് മൂടാതെ അതിന്റെ അകത്ത് റൗണ്ടിൽ ശകലിച്ച ചാണകോ അതാ അടിവളമായിട്ട് അത് അതിന്റെ ആ തടത്തിൽ അത്ര റൗണ്ട് ഉണ്ടല്ലോ, ആ നമ്മൾ തൈ വെക്കാൻ വേണ്ടി എടുക്കുന്ന റൗണ്ടിനകത്ത് അത് ഇട്ട് കൊടുത്താൽ നല്ലതാ. വേരോടാനും വേര് ഇറങ്ങിക്കും, വേരിറങ്ങാനും അത് വളർച്ചയ്ക്ക് നല്ലതല്ലേ. വേരിറങ്ങിക്കും, വേരിറങ്ങിക്കോളും. അതിന്റെ കൂട്ടത്തിൽ പിന്നെ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് രാസവളം കൂടെ തൂളി കൊടുത്തു വെച്ചാൽ, രാസവളം തൂളി കൊടുത്ത് അതേ ഉള്ളൂ വെക്കുന്ന രീതിയിൽ, അത്രേ ഉള്ളൂ വെക്കുന്ന രീതി, ഇത്രയേ ഉള്ളൂ. പിന്നെ ആ കുഴി ഇത് ഈ രണ്ടു മൂന്നെണ്ണം ജീറ്റ് വണ്ണാണ്, അതിന്റെ വണ്ണം നോക്കി ജീറ്റ് വണ്ണം അല്ലേ. ആ ജിറ്റി വണ്ണാണിത്, ആ ജിറ്റി വണ്ണ. പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന എല്ലാം 105, അതെല്ലാം താഴെ നിൽക്കുന്ന 105 കാറ്റടിച്ച്. ഇത് പെട്ടെന്ന് പിടരുവോ? അങ്ങനെ പിടരുവോ എന്ന് ചോദിച്ചാൽ ഈ മൂന്നടി വെച്ചിട്ടും പിടരുകയല്ലേ. കാറ്റ് കാറ്റ് ഇതിന് തായ് വേര് അങ്ങനെ, തായ് വേര് അങ്ങനെ ഇല്ല. നമ്മള് വേര് ഇതാ സൈഡിലോട്ട് പോവായിരിക്കും അല്ലേ, ആ ഉരുണ്ടല്ലേ, ഉരുണ്ടായിരിക്കും. അതുകൊണ്ട് ഈ ചെറിയ പക്വേരുവായിട്ടാ ഇങ്ങനെ നിൽക്കുന്നത്. അത് മറിയുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല, തായ്വേര് കാര്യമായിട്ടില്ല, ഇല്ല തായ്വേര് വെട്ടിയച്ചല്ലേ ഇത് കൂടക്കകത്ത് കൂടക്കകത്ത് വെക്കുന്നത്, അപ്പൊ തായ്വേര് പിടിക്കത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് മറിഞ്ഞു പോകുന്നുണ്ടല്ലേ. അതെ, ഫീൽഡ് വെട്ടാണെങ്കിൽ ആ ഏറ്റവും നേരാന്ന് വെച്ചാൽ ഇത് ആ തടത്തിന്റെ അകത്ത് ഇട്ട് തൈ പിടിപ്പിച്ച് ഇട്ട് അതേ ബഡ് ചെയ്യുകയാണെങ്കിൽ തായ്വേര് താഴ്ത്തു, തായ്വേര് താഴ്ത്തു, തായ്വേര് വെട്ടിക്കളയുന്നില്ല, വെട്ടിക്കളയുന്നില്ല. അവത്തെ തന്നെ ചെയ്യുവാണെങ്കിൽ എനിക്ക് താല്പര്യം എന്റെ അനുഭവം കൊണ്ട് 105 105 അതിപ്പോ എല്ലായിടത്തും കിട്ടുമെങ്കിൽ അത് വാങ്ങി വെക്കും അല്ലേ. 105 DRC നല്ല പോലെ ഉണ്ട്, കൊഴുപ്പ്, ആ കൊഴുപ്പ് തൂക്കം, തൂക്കം അത് നല്ല പോലെ ഉണ്ട്. അത് തന്നെ അല്ല പട്ടകനം, നല്ല പട്ടകനം ഉണ്ട്. വെട്ടിയാലേ, വെട്ടിയാലേ അത് വലിയ കേടില്ലാതെ നമുക്ക് വെട്ടിയെടുക്കാൻ നോക്കുക. പട്ടകനം ഉണ്ടെങ്കിലേ കേടില്ലാതെ വെട്ടിയെടുക്കാനായിട്ട് സാധിക്കും, സാധിക്കുള്ളൂ. പ്രവൃത്തി ചെയ്യാം. ആദ്യമേ ഉണ്ടായിരുന്ന നാടൻ മരവാ, അച്ഛനും ഒക്കെ ഉണ്ടായിരുന്ന കാലത്തിൽ അത് നാടൻ മരവായിരുന്നു. ഇപ്പൊ എനിക്ക് 73 വയസ്സായി, 73 വയസ്സായി. ഒരു 19 വർഷം എങ്കിലും ഈ റബ്ബർ ഇപ്പൊ 73 വയസ്സായില്ലേ, 73 വയസ്സായി. അന്ന് നാടൻ മരവായിരുന്നു, അതിനെ ഇത്രയും കൊഴുപ്പും ഇതിനൊക്കെ റബ്ബറിന്റെ ഗുണങ്ങളെ കുറിച്ച് നമുക്ക് ഏറെക്കുറെ അറിയാം, അറിയാം എന്തൊക്കെയാന്നുള്ളത്. റബ്ബറിന്റെ വിശേഷങ്ങൾ, നടിയിൽ വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോയുമായി എത്തുന്നിടം വരെ ബൈ.